ഹായ് ഫ്രണ്ട്സ് ഈ അടുത്ത് ഭൂമി നികുതി അടച്ച പലർക്കും ഉണ്ടായ ഒരു സംശയമാണ് അതിലെ തെറ്റായി രേഖപ്പെടുത്തിയ അളവുകൾ ഒരു ഏക്കർ സ്ഥലമുള്ള ഒരാൾ നികുതി അടച്ചപ്പോൾ അതിൻ്റെ റിസീറ്റിൽ എഴുതി കണ്ടത് നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് എന്നാണ് ഇങ്ങനെ പലർക്കും തങ്ങളുടെ റെസീറ്റിൽ ഭൂമിയുടെ അളവ് രേഖപ്പെടുത്തിയത് കൃത്യമല്ല എന്ന് സംശയം വന്നിട്ടുണ്ട് എന്നാൽ ഇത് ഭൂമിയുടെ അളവ് എഴുതുന്ന മറ്റൊരു രീതിയാണ് സെൻറ്റ് എങ്ങനെ സ്ക്വയർ മീറ്ററിലേക്കും സ്ക്വയർ മീറ്റർ എങ്ങനെ സെൻറ്റിലേക്കും മാറ്റാം എന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാൻ എങ്ങനെ ഒരു ഭൂമിയുടെ അളവ് നമുക്ക് മീറ്ററിൽ അളന്നെടുത്ത് സെൻറ്റ് കണ്ടെത്താം എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വില്ലേജ് ഓഫീസിലും മറ്റും നമ്മൾ കര അടക്കുമ്പോൾ ടാക്സ് അടക്കുമ്പോൾ അതിലെ റെസീപ്റ്റിൽ എഴുതിയിട്ട് കാണുന്നത് അല്ല മറിച്ച് ആറ് എന്നും സ്ക്വയർ മീറ്റർ എന്നുമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മീറ്ററിൽ അളന്ന് സെൻറ്റ് കണ്ടെത്തുന്ന വീഡിയോ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം നമ്മുടെ ടാക്സ് ബില്ലിൽ കാണുന്ന ആറ് ഇതെന്താണ് നമ്മൾ സാധാരണ ഭൂമിയുടെ അളവ് പറയുക സെൻറ്റ് ഏക്കർ കണക്കിനാണ് ഒരു ഏക്കർ എന്ന് പറയുന്നത് ഒരു ചെയിൻ വീതിയും ഒരു ഫർലോങ് നീളമുള്ള സ്ഥലത്തിൻ്റെ വിസ്തീർണമാണ് ഈ ചെയിൻ ഫർലോങ് എന്നൊക്കെ പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പ്രചാരം ഉണ്ടായിരുന്ന അളവുകളാണ് പണ്ട് കാലത്ത് ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ വരുന്നവരുടെ കയ്യിൽ ഈ ചെയിൻ ഉണ്ടാകുമായിരുന്നത്ര അതുകൊണ്ട് തന്നെ ഭൂമി കൈമാറ്റത്തിനൊക്കെ അളക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ നിന്നും വരുന്നവരുടെ കയ്യിൽ ഇതുണ്ടാകുന്നതുകൊണ്ട് അവരെ ചെയിനപ്പൻ എന്ന് വിളിച്ചിരുന്നതായി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ചെയിൻ എന്നാൽ അറുപത്തിയാറ് ഫീറ്റ് അഥവാ അറുപത്തിയാറ് അടി പത്ത് ചെയിനാണ് ഒരു ഫർലോൺ അതായത് അറുന്നൂറ്ററുപതടി അതായത് അറുനൂറ്ററുപത് അടി നീളവും അറുപത്താറടി വീതിയുള്ള ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഏക്കർ ഒരേക്കറുണ്ടാവും ഇതിൻ്റെ നൂറിലൊന്നാണ് ഒരു സെൻറ്റ് അല്ലെങ്കിൽ നൂറ് സെൻറ്റാണ് ഒരു ഏക്കർ ഇത് നമുക്കറിയാവുന്ന കണക്കാണ് നമ്മൾ പൊതുവേ നമ്മുടെ സ്ഥലത്തിൻ്റെ വിസ്തീർണം പറയുന്നതും സെൻറ്റിലും ഏക്കറിലുമാണ് വീട് നിൽക്കുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലത്താണ് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് സ്കൂൾ ഗ്രൗണ്ട് രണ്ട് ഏക്കറാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എന്നാൽ അടുത്ത കാലത്തായി നമ്മുടെ ഭൂമി കരമടിച്ച റെസീറ്റിൽ കാണുന്നത് ആറ് എന്നാണ് പത്രങ്ങളിലൊക്കെ വലിയ കൃഷിയിടത്തെക്കുറിച്ച് പറയുക ഹെക്ടർ കണക്കിനാണല്ലോ നൂറ്റിപ്പത്ത് ഹെക്ടർ വനഭൂമി കയ്യേറി എന്നൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഒരു ആർ എന്ന് പറയുന്നത് ഒരു ഹെക്ടറിൻ്റെ നൂറിൽ ഒന്നാണ് എന്താണ് ഹെക്ടർ ഒരു സമചതുര ഭൂമി അതിൻ്റെ വശങ്ങൾ നൂറ് മീറ്റർ നീളവും നൂറ് മീറ്റർ വീതിയും ഉള്ളതാണെന്ന് വിചാരിക്കുക അപ്പോൾ അതിൻ്റെ വിസ്തീർണം നൂറെ ഗുണിക്കണം നൂറ് അതായത് പതിനായിരം സ്ക്വയർ മീറ്റർ ആണ് ഇതിനെയാണ് ഒരു ഹെക്ടർ എന്ന് പറയുന്നത് ഇനി നമുക്കറിയേണ്ടത് ഇതെങ്ങനെ സെൻറ്റിലേക്ക് മാറ്റുമെന്നതാണ് ഒരു ഹെക്ടർ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് സെൻ്റാണ് ഒരു ഹെക്ടറിൻ്റെ നൂറിലൊന്നാണല്ലോ ഒരാറ് അപ്പോൾ ഒരു ആറ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഹരിക്കണം നൂറ് അതായത് ടു പോയിൻറ്റ് ഫോർ സെവൻ സെൻറ്റ് ഓർത്തു വെക്കേണ്ടത് രണ്ടേ പോയിൻറ്റ് നാല് ഏഴ് സെൻറ് ആണ് ഒരു ആർ എന്നതാണ് ഏകദേശം രണ്ടര സെൻറ്റ് അപ്പോൾ നിങ്ങൾ നികുതി അടച്ച ബില്ലിൽ കാണുന്ന ആറ് സ്ക്വയർ മീറ്റർ കണ്ടിന് കൺഫ്യൂഷൻ ആവേണ്ട ബില്ലടിച്ചവർക്ക് തെറ്റിയതല്ല നിങ്ങളുടെ ബില്ലിൽ കാണിക്കുന്ന കണക്ക് ശരിയാണോ എന്ന് പരിശോധിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഭൂമി കര അടച്ച് കിട്ടിയ റെസീറ്റിൽ വിശദാംശങ്ങൾ എന്ന് എഴുതിയ കോളത്തിൽ ആകെ വിസ്തീർണം കാണിച്ചിരിക്കുന്നത് നോക്കുക അവിടെ പതിനാല് ആറ് പതിനാറ് സ്ക്വയർ മീറ്റർ ആണെന്ന് വെക്കുക നിങ്ങളുടെ വീട്ടിലെ ആർക്കും ഇത് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ എന്ന് മനസ്സിലാവില്ല കാരണം അവർ ശീലിച്ചിട്ടുള്ളത് സെൻറ്റ് കണക്ക് പറഞ്ഞിട്ടാണ് ഇത് സെൻറ്റാക്കി മാറ്റാൻ വളരെ എളുപ്പമാണ് പതിനാറ് പോയിൻ്റ് ഒന്ന് ആറ് എന്ന സംഖ്യ നിങ്ങൾ രണ്ട് പോയിൻറ്റ് നാല് ഏഴ് കൊണ്ട് കുണിക്കുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം മുപ്പത്തി നാല് പോയിൻറ്റ് ഒമ്പത് അതായത് മുപ്പത്തി അഞ്ച് സെൻറ്റ് നിങ്ങൾ നികുതി അടച്ചിരിക്കുന്നത് മുപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്തിനാണ് നർത്തം പതിനാല് പോയിൻറ്റ് ഒന്ന് ആറ് എവിടെ നിന്ന് വന്നു എന്ന് സംശയിക്കേണ്ട പതിനാല് ആറ് അത് എഴുതി ഒരു പോയിന്റ് ഇട്ടതിന് ശേഷം തന്നിട്ടുള്ള സ്ക്വയർ മീറ്റർ കൂടി ചേർക്കുക അപ്പോൾ പതിനാല് ആറ് പതിനാറ് സ്ക്വയർ മീറ്റർ എന്നത് പതിനാല് പോയിൻറ്റ് ഒന്ന് ആറ് എന്ന് കിട്ടും ഇതിനെ രണ്ട് പോയിൻറ്റ് നാല് ഏഴ് കൊണ്ട് ഗുണിച്ച നിങ്ങൾക്ക് നിങ്ങളുടെ സെൻ്റ് അളവിൽ ഭൂമിയുടെ അളവ് കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സി അഗൈൻ ബൈ